ഗ്രാസി മാവൂർ വിടുക എന്ന മുദ്രാവാക്യവുമായി സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന രാപ്പകൽ സമരം അവസാനിച്ചു. സമാപന യോഗം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു. ഗ്രാസിം മാവൂർ വിടുക, വ്യാവസായിക ആവശ്യത്തിന് നൽകിയ ഭൂമി വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങളുമായി സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന 24 മണിക്കൂർ രാപ്പകൽ സമരമാണ് അവസാനിച്ചത്. 40 സ്ഥിരം വാളണ്ടിയർമാർ അണിനിരന്ന സമരവും വ്യാഴാഴ്ച രാവിലെ 10 പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു. ആ നല്ല നിലയിലുള്ള സമീപനം എടുത്ത് എന്തെങ്കിലും ബദൽ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഈ ഭൂമി ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വിജയിക്കാതെ പോവുകയാണ് ഉണ്ടായത്. അപ്പം അത് ഈ വ്യവസായത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അപ്പം ഈ സമരത്തിൻ്റെ ഒരു ആത്മാവ് ഉൾക്കൊള്ളുന്ന ആളുകൾ കൂടി ശരിക്കും പറഞ്ഞാൽ കമ്പനി ഇന്ന് എടുക്കുന്ന സമീപനം തീർച്ചയായും അവർ പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു പൊതു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായ അവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. ഗവൺമെൻറ് ഉത്തരവാദിത്തമുണ്ട് തീർച്ചയായിട്ടും. ഏത് ഗവൺമെൻറ്റാണ്, ഞാനും ഗവൺമെൻറ് ഇരുന്ന ആളാണ്. സമരസമിതി ചെയർമാൻ ടി രഞ്ജിത്ത് സമരസമാപന പ്രഖ്യാപനം നടത്തി. വൈസ് ചെയർമാൻ എൻ പി അഹമ്മദ് അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളായ കെ കെ രമ എം എൽ എ, എം എ റസാഖ് മാസ്റ്റർ, കെ ജി പങ്കജാക്ഷൻ, വെള്ളപ്പാലത്ത് ബാലകൃഷ്ണൻ നായർ, ഒ എൻ ഔഷാദ്, സുബിത തോട്ടോഞ്ചേരി, പി കെ ഷറഫുദ്ദീൻ, രവികുമാർ പനോളി, മൈമൂന കടുക്കാഞ്ചേരി, ഇ കെ നിതീഷ്, കെ ഉസ്മാൻ, പി ഭാസ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. വാസന്തി വിജയൻ, സജീവൻ കച്ചേരിക്കുന്ന്, യു എ ഗഫൂർ, സുജിത്ത് കുഞ്ഞോളി, വി എസ് രഞ്ജിത്ത്, സുനോജ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.